ഭാരതം ഇന്നലെ വരെ അല്ലാത്ത ഒരു പുതിയ പ്രഭാതത്തിൽ കൂടി അല്ലെ ഒരു പുതിയ കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കടന്നു പോകുന്നതെന്ന് വെച്ചാൽ ഭാരതം സ്വീകരിക്കേണ്ട യഥാർത്ഥത്തിലെ നയങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും, വിദേശകാര്യം, ഡിഫൻസ്, ശാസ്ത്രം, സാങ്കേതികം തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതി നിലനിർത്തുക, വർദ്ധിപ്പിക്കുക, രാജ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, ഇതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് അടിസ്ഥാന നയമായിട്ട് കാണുന്നത്. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം ഡിജിറ്റലായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഡിജിറ്റലായിട്ട് മണി ട്രാൻസാക്ഷൻ എന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് മാറിയിട്ടുണ്ട്. കോവിഡിന് മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ കോവിഡ് വന്നപ്പോൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഗുണകരമായി, പെട്ടെന്ന് തന്നെ ആ മാറ്റത്തോടെ ഒത്തുപോയി ഇന്ത്യക്കാർ. ഏത് മാറ്റം എങ്ങനെയാണ്? അതായത് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ റെയിൽവേ കൊണ്ടുവന്നപ്പം അവർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു ഇത് വിജയിക്കുമോ എന്ന്. പക്ഷേ ഇന്ത്യക്കാർ ഏറ്റെടുത്തു. മാറ്റങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കാത്തൊരു ജനതയാണ് ഇന്ത്യയുടെ. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഏത് മാറ്റത്തെയും ഇന്ത്യൻ ജനത സ്വീകരിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണത്. മറ്റ് ലോകത്തെ ഏത് ജനതയെക്കാളും മുന്നേ സ്വീകരിക്കാൻ റെഡിയുള്ള ശാസ്ത്രമാകട്ടെ, സാങ്കേതികമാകട്ടെ, എന്തും അവർ സ്വീകരിക്കും. ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ കാലഘട്ടം, ഒരു വശത്ത് ഗവൺമെൻറ് വരുമാനം ജി എസ് ടിയിൽ ഉണ്ടാക്കുന്നു, മറുവശത്ത് എൻ്റർടൈൻമെൻറ് ഇൻഡസ്ട്രി അതുപോലെ കയറുന്നുണ്ട്. KGF 4 സിനിമകളുടെ ഒരു വിജയം, ശാന്തമായ ഒരു രാജ്യത്തെ അത്തരം കലാപരമായിട്ടുള്ള സംരംഭങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതൊരു കാലത്തിൻ്റെ സൂചനയാണ്. ഇപ്പോഴത്തെ ശാന്തമാണ്. ഈ ശാന്തതയെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആദ്യത്തെ, അതിൽ നിന്ന് ഇൻഡസ്ട്രി, ഈ ഒരു ലൈനിലിപ്പം നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ കാണുന്ന അതാണ്. ഓരോ ഹൈവേയും നാഷണൽ ഹൈവേ ആണെങ്കിൽ ആറുവരിപ്പാത ആയിരിക്കണം എന്നുള്ള ഒരു നയം വന്നു കഴിഞ്ഞു. ഏറ്റവും വലിയ അനുഗ്രഹമാണ്, നമുക്ക് അവരാവശ്യമാണ്. പിന്നെ ഇലക്ട്രിക് കാറുകളുടെ ഇൻഡസ്ട്രി, അതോടുകൂടി ഊർജത്തിൻ്റെ ഉപഭോഗം എന്നുള്ളത് കൂടുതൽ, അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന ലെവലിലും അതിനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുന്നതിലും ഇന്ത്യ ഒരു പുതിയ യുഗം കാണും. നമ്മുടെ വിദേശ വരുമാനത്തിൻ്റെ വലിയൊരു സമ്പത്ത് പുറത്തേക്ക് തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ. പെട്രോളിയം ഇൻഡസ്ട്രിയിലായിരുന്നു നമ്മൾ. ഇന്നത് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് ധാരാളം സംഭരിക്കാൻ പറ്റും, അതേസമയം നമുക്ക് അത്രയും ചിലവ് വരുന്നില്ല. പുതിയ സാങ്കേതികതകൾ വളരും, പുതിയ വിദ്യാഭ്യാസ രീതികൾ വരും. വരാൻ പോകുന്നൊരു കാലം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരുപക്ഷെ ഇൻഡസ്ട്രി ഒത്തിരി വളരുമ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒരുപക്ഷെ ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നൊരു കാലമായിരിക്കും വരാൻ പോണത്. ഈ ഒരു സംസ്കാരം വ്യക്തമായിട്ട്, അതായത് പുതിയ നയങ്ങൾ സ്വീകരിക്കുന്ന, പുതിയ കാര്യങ്ങൾ ഗവേഷണം ചെയ്യുന്ന, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരു സംസ്കാരം ശരിക്ക് ഗവേഷണത്തിലും കൂടി വരാറുണ്ട്. അതും കൂടി വന്നാൽ ഇന്ത്യയുടെ ഭാവി പരമശോഭനീയമാണ്, വളരെയധികം മഹത്തരമായിരിക്കും. ഒരു ഗവേഷണം എന്നുള്ള നിലയ്ക്ക് അതിനകത്തുള്ള പ്ലസ് പോയിൻസും മൈനസ് പോയിൻസും എനിക്കറിയാം. അപ്പോൾ അതിൽ കുറച്ചുകൂടി സാംസ്കാരികമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ അതിനകത്ത് വരാനുണ്ട്. ഗവേഷണ സംസ്കാരം എന്ന് പറഞ്ഞാൽ ബേസിക് സയൻസിൽ കൂടുതൽ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴും മിക്കവാറും ആൾക്കാർ നോക്കുന്നത്. അപ്ലൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള റിസർച്ച് കുറച്ച് ആവശ്യമാണ്. അത് നമ്മളെ കോവിഡ് കാലഘട്ടം തെളിയിച്ചു. ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, ഒരു മോളിക്യൂൾ, അത് വെച്ചിട്ട് മരുന്നുണ്ടാക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഫാർമസിയായിട്ട് ഇന്ത്യ മാറി. ഒരു പുറം രാജ്യം ഉണ്ടാക്കുകയാണെങ്കിലും പ്രധാനപ്പെട്ട കോവിഡ് വാക്സിൻ ഇന്ത്യ ഉണ്ടാക്കി, ഇന്ത്യ തന്നെ ലോകം മുഴുവൻ വിറ്റു. കൂട്ടത്തിൽ ഇന്ത്യയുടെ സ്വന്തം കോവിഡ് വാക്സിനും ഉണ്ടാക്കി. അതും വളരെ മഹത്തരമായിട്ടൊരു കാര്യമാണ്, നമുക്കൊരു തരത്തിലും അതിനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. അപ്പോൾ ഒരേ സമയം നമ്മൾ മറ്റൊരു കൂട്ടർ ഉണ്ടാക്കി തന്ന ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, പുതിയൊരു മോളിക്യൂൾ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. വേണ്ടുന്നത് രണ്ടും അവിടെ വന്നു. ഈ ഒരു കൾച്ചർ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, അത് നടക്കും. ഫാർമക്കോളജി മേഖലയിൽ ഒരുപക്ഷെ ഇനി കൂടുതൽ സാധ്യത, മോളിക്കുലർ ബ്ലോക്കിംഗ്, ഒരു മോളിക്യൂളിനെ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, പുതിയൊരു മോളിക്യൂൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങൾ ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ഫാർമക്കോളജി പുതിയൊരു തലത്തിലേക്ക് വളരും. ആ ഒരു പ്രതീക്ഷയുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവേഷണത്തിൻ്റെ സംസ്കാരം കൂടുതൽ പഠനമേഖലകളിലേക്ക് വ്യാപിക്കാൻ, അതായത് അപ്ലൈഡായിട്ട് ബേസിക്സ് ഗവേഷണത്തിൽ നിന്ന് കുറച്ച് ബേസിക് വേണ്ടെന്നല്ല, മൗലികമായിട്ടുള്ള ഗവേഷണത്തെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ കൂട്ടത്തിൽ മറ്റത് വളർന്നു വരേണ്ടതുണ്ട്. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ദക്ഷിണ കൊറിയയിലെ സോൾ നഗരത്തിലുള്ള സ്ഥാപനം, അവരുടെ മൊത്തം പബ്ലിക്കേഷൻ്റെ 70% പേറ്റൻറ്റുകളാണ്. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ പോലും പേറ്റൻറ്റുകളുടെ എണ്ണം 100-200 ഉണ്ടാവുള്ളൂ. അവർക്ക് 10,000-ക്കണക്കിന് പേറ്റൻറ്റുകളാണ്. അപ്പോൾ കൊറിയ എന്നുള്ള രാജ്യം, കുഞ്ഞു രാജ്യം, തമിഴ്നാടിൻ്റെ വലിപ്പം, തമിഴ്നാടിൻ്റെ ജനസംഖ്യ അത്രയേ ഉള്ളൂ. പക്ഷേ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ ഒരുപക്ഷെ എല്ലാ വീടുകളിലും അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാകും.
അവരെങ്ങനെ അങ്ങനെയായിന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസവും ഇൻഡസ്ട്രിയും തമ്മിൽ സംയോജിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം വിദ്യാഭ്യാസത്തെയും ഇൻഡസ്ട്രിയും പരസ്പരം യോജിപ്പിക്കുന്ന ഒരു നയം ഭാരതം വ്യക്തമായിട്ട് കൊണ്ടുവരികയും പ്രൈവറ്റ് മേഖലയെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ സഹായങ്ങൾ, ഗവേഷണ സഹായങ്ങൾ കൊടുക്കുന്ന രീതിയിൽ എത്തിക്കുകയും വേണം. അങ്ങനെ വന്നാൽ ധാരാളം പുതിയ പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റും, ധാരാളം പേറ്റൻറ്റുകൾ വരും, ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ലോകം കീഴടക്കും. അതാണ് സംഭവിക്കേണ്ടത്, സംഭവിക്കേണ്ടതാണ്.